അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മൾ അതിഥികളിലേക്ക് കടക്കുന്നു. സ്ഥിരം താരങ്ങളില്ലാതെ കരിക്ക് ഈടെ പുറത്തിറക്കിയ ഒരു വെബ് സീരീസ് ഉണ്ട്. ആദ്യം പ്രേക്ഷകർ വലിയ ഉത്സാഹം കാണിച്ചില്ലെങ്കിലും 5 എപ്പിസോഡുകൾ പിന്നിട്ടപ്പോഴേക്കും ആരാധകർ അത് ഏറ്റെടുത്ത് ആഘോഷമാക്കി. കരിക്കിലെ താരങ്ങൾക്ക് കിട്ടിയ അതേ സ്വീകരണം തന്നെയായിരുന്നു പിന്നീട് സൂർജിത്തിനും കൂട്ടുകാർക്കും കിട്ടിയത്. ഇന്ന് നമ്മളോടൊപ്പം ഇൻസോംനിയ നെറ്റ്സിൽ സുജിതായി തകർത്താടിയ വിഷ്ണു അഗസ്തി, സീരീസിന്റെ സംവിധായകനായ അമൽ ഏതായാലും ഗുഡ് മോർണിംഗ് രണ്ടുപേർക്കും, സ്വാഗതം. ഞാൻ സ്ഥിരമായിട്ട് കാണാറുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ആദ്യം ഞാൻ കരിക്കേണ്ട ഒരു സ്ഥിരം പ്രേക്ഷകനായിരുന്നു. പിന്നെ ഈ ഒരു സീരീസ് വന്നതിന് ശേഷം ഈ പറഞ്ഞ പോലെ ആദ്യം എന്താണെന്നൊരു സംശയം, പക്ഷെ പിന്നെ സംഭവം ഉഷാറായി കേട്ടോ. താങ്ക് യു സോ മച്ച്. നീ നമുക്ക് ഇതിലേക്ക് വരാം. എങ്ങനെയായിരുന്നു ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് വന്നത്? അത് തീർച്ചയായിട്ടും തമ്പി ഒന്ന് പറയുന്നതായിരിക്കും നല്ലത്. അതായത് ഞങ്ങൾ ഇതിനു മുമ്പ് അനാട്ടമി ഓഫ് എ കമ്മിറ്റ്മെന്റ് ഉള്ള വർക്കുകളിൽ ഞങ്ങൾ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് സീരീസ് ചെയ്യാനായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ അമൽ വിളിക്കുകയും അങ്ങനെ ഞങ്ങൾ കമ്പൈൻഡായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ഇപ്പൊ ഞാനിപ്പോ തമ്പിയോട് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ലോക്ക്ഡൗൺ കാരണം പലർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ പറഞ്ഞ മാതിരി സിനിമകളുടെ റിലീസ്, ഈ ഒരു ക്രിയേറ്റീവ് സെക്ടറിലുള്ളവർക്കൊക്കെ. പക്ഷെ ചിലര് അതൊരു വലിയ സാധ്യതയായി കാണുകയും പുതിയ താരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ ചെയ്ത ഒരു കൂട്ടരാണ് നിങ്ങൾ. അപ്പൊ സംവിധായകൻ എന്ന നിലയിൽ ഈ ഒരു സാധ്യത, അതിന്റെ തുടക്കം അതെങ്ങനെയായിരുന്നു? അത് ഈ ലോക്ക്ഡൗൺ സമയത്ത് ഓൾമോസ്റ്റ് എല്ലാവരും ലോക്ക്ഡ് ആയിരുന്നു. പലരും പല സ്ഥലത്തു നിന്ന് നമ്മുടെ ടീമിലുള്ളവരെല്ലാവരും നാട്ടിൽ തിരിച്ചെത്തിയ സമയത്ത് ഞാൻ അഹമ്മദാബാദിലായിരുന്നു. അതേപോലെ ക്യാമറ ചെയ്ത ഉണ്ണി വേറെ വർക്കുമായിട്ട് അസോസിയേറ്റഡ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും തിരിച്ചെത്തി എല്ലാവരും ലോക്കായി നാട്ടിൽ തന്നെ ആയിരുന്നു. ഇനീഷ്യലി 1 മാസം 2 മാസം എന്ന് കരുതി പോയിട്ട് പിന്നെ അങ്ങോട്ടൊരു വലിയ ടൈം പീരീഡ് ഇതെടുക്കുമെന്ന് കണ്ട സമയത്ത് നമുക്ക് എന്തെങ്കിലും ചെറിയ പരിപാടി ചെയ്യാം, എല്ലാവരും ഉണ്ടല്ലോ, അങ്ങനെ ഒരു ആലോചനയെന്നാണ് നമുക്കൊരു ചെറിയ വെബ് സീരീസ്. നമുക്ക് ഓൾറെഡി ഒരു ഈ പറയുന്ന ഇതിൻ്റെ പ്രൊഡ്യൂസർ ജിബിനെ നമ്മൾ നേരത്തെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊരു കറക്റ്റ് ടൈമായിട്ട് തോന്നി ലോക്ക്ഡൗൺ. അങ്ങനെയാണ് നമ്മൾ ഇൻസോംനിയയിലേക്ക് എത്തുന്നത്. ഇപ്പോൾ താങ്കളുടെ കഥാപാത്രമാണെങ്കിൽ അതൊരു ചെറിയ സൈക്കോ ആണല്ലേ? പലരും പറയുന്ന ചെറിയ സൈക്കോ അല്ല, കുറച്ച് വലിയ സൈക്കോ ആണ്. മേലിൽ ഫ്ലാറ്റിലേക്ക് ഒന്നും വന്നേക്കരുത് എന്നൊക്കെയാണ് പറഞ്ഞത് ഫ്രണ്ട്സ്. നിങ്ങൾ എല്ലാരും ഒരുമിച്ച് തന്നെയല്ലേ താമസമൊക്കെ അല്ലേ? അല്ല, ഒരു ഞങ്ങള് വർക്കിംഗ് സോൺ ഞങ്ങള് ഞാന് അമൽ സനു പടവീടൻ 3 പേര് ചേർന്നാണ് അതിന്റെ ഇനിഷ്യൽ ടൈമില് ഐഡിയ ഷെയർ ചെയ്ത് ബാക്കി സ്ക്രീൻ പ്ലേയിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ കൂടുതലും പടവീട് സനു പടവീടൻ താമസിക്കുന്ന ഫ്ലാറ്റിലായിരുന്നു ഞങ്ങൾ അധിക സമയം സ്പെൻഡ് ചെയ്തത്. കാരണം അല്ല സീരീസ് കാണുമ്പോഴേ സ്ഥിരം ഒരുമിച്ചുള്ള കൂട്ടുകാരന്മാരി തോന്നുന്നു, അതുകൊണ്ട് ചോദിച്ചാ. ഇല്ല, ആക്ച്വലി ആ വീട് എന്ന് പറയുന്നത് നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന വീടായിരുന്നു. ആക്ച്വലി ലോക്ക്ഡൗൺ ആയിരുന്ന സമയത്ത് ആ വീട് ഇനി വെക്കുന്ന കാര്യമില്ല എന്ന് പറഞ്ഞാൽ അത് കൊടുക്കാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ ആ കൊടുക്കുന്നതിൻ്റെ ലാസ്റ്റ് അവസാന നാളുകളിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ വീട് കൊടുക്കുമായിരുന്നു. ഒരു 3 കൊല്ലം താമസിച്ച വീടായിരുന്നു ആക്ച്വലി അവിടെ. ഞങ്ങൾ എല്ലാവരും കൊച്ചിയിൽ ഞങ്ങളുടെ ഒരു ഹബ്ബായിരുന്നു. അതിനുശേഷമാണ് ഞങ്ങൾ പടൻ്റെ ഫ്ളാറ്റിലേക്ക് ഹബ്ബ് ഷിഫ്റ്റ് ചെയ്തത്. ഇങ്ങനൊരു തീമിലേക്ക് എങ്ങനെയാണ് നിങ്ങൾ എത്തിയത്? ആക്ച്വലി ആദ്യം നമുക്ക് ഈ വെബ് സീരീസിനുള്ള ഐഡിയ വന്ന സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എങ്ങനെ പോകണമെന്നുള്ള. അപ്പം ആദ്യം നമ്മളൊരു ഹൊറർ ത്രില്ലർ പരിപാടി പ്ലാൻ ചെയ്തു, ഞാനും പഠനുമായിട്ട് പ്ലാൻ ചെയ്ത്. പക്ഷെ അതിന് കുറച്ചുകൂടെ ബഡ്ജറ്റ് വേണം, കുറച്ചുകൂടെ വലിയ രീതിയിൽ ചെയ്യണമെന്ന് മനസ്സിലായി. പിന്നെ ഒരു സ്ലാപ് സ്റ്റിക് സാധനത്തിലേക്ക് പോയാലോ ഞാൻ വിഷ്ണു. അപ്പം വിഷ്ണു പറഞ്ഞ നമുക്കൊരു സ്ലാപ് സ്റ്റിക് സാധനം അടിക്കണം, നമുക്കൊരു ഡാർക്ക് ഹ്യൂമർ തന്നെ പോവാം. എന്നിട്ട് അപ്പം ഞാൻ പറഞ്ഞ ആളിയ ഇതേപോലെ ഇതിന് ചെറിയ ഓഡിയൻസ് ഉണ്ടാവുള്ളൂ, ഡാർക്ക് ഹ്യൂമർ വരുന്നതിൻ്റെ മലയാളത്തിൽ അങ്ങനെ അധികം ട്രൈ ചെയ്യാത്തതിൻ്റെയും പിന്നെ ഉള്ള പ്രശ്നങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ട് പറഞ്ഞപ്പോൾ വിഷ്ണു സാറേ നമുക്കൊരു ലിമിറ്റഡ് ഓഡിയൻസ് ആയിട്ട് പിടിക്കാമെന്ന് പറഞ്ഞാണ്. അപ്പം നമ്മൾ അങ്ങനെ തന്നെയാണ് തുടങ്ങിയത്. അപ്പോൾ തുടങ്ങിയ സമയത്ത് കരിക്കോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഇത് എവിടെ ഇത് നമ്മൾ എക്സിബിറ്റ് ചെയ്യും എന്നതിലുള്ളൊരു പ്ലാനൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇത് ഗ്രാജുവലി ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേന് നമുക്ക് വേറെയും പുറത്തുള്ള ഒ ടി ടി ആയിട്ടുള്ള അസോസിയേഷനും ചാൻസ് ഉണ്ടായിരുന്നു. ബട്ട്
കരിക്ക് മുന്നിൽ നിന്നപ്പോൾ നമുക്ക് അത് തന്നെയായിരുന്നു ഏറ്റവും ബെറ്റർ ഓപ്പർച്യൂണിറ്റി എന്ന് തോന്നി. നമ്മൾ അങ്ങനെയാണ് കരിക്കുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. മലയാളത്തിൽ ഏറ്റവും പെട്ടെന്ന് ആളുകളിൽ എത്തിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണല്ലോ അത്. അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. വിഷ്ണു, ഒരു കാര്യം കൂടി, ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു വലിയ സാധ്യതയാണ് ഇപ്പോൾ പുതിയ കാലത്ത് അല്ലേ. അപ്പോൾ നിങ്ങളൊക്കെ ഇത് സിനിമ അല്ലെങ്കിൽ ഈ ഒരു സംരംഭം ഇത് ഈ സ്വപ്നം കണ്ട് നടക്കുന്നവർ തന്നെയായിരുന്നു കുറേ കാലമായി? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ആ ഫീച്ചർ ചെയ്യാൻ, ഫീച്ചർ ഫിലിം ചെയ്യണമെന്നും അതിൽ ആക്ട് ചെയ്യണമെന്നും അല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്യണമെന്നും ആഗ്രഹിച്ച് മുന്നോട്ട് നീങ്ങുക തന്നെ ചെയ്തത്. പക്ഷേ എനിക്ക് തോന്നുന്നു പുതിയതായിട്ട് പുതിയ സാധ്യത എന്തായാലും ഡിജിറ്റൽ സ്പേസിൽ നല്ല സാധ്യതയും വിസിബിലിറ്റിയും ഉള്ളതായിട്ട് ഇപ്പം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫീച്ചർ ഫിലിം തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഡ്രീം. അപ്പോൾ അതിനൊരു സാധ്യത ഉരുത്തിരിഞ്ഞ് വരുന്നവരെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കാനുള്ള പ്ലാറ്റ്ഫോമുകൾ ഞങ്ങൾ എന്തായാലും കണ്ടെത്തിക്കേണ്ടിയിരിക്കും. ഇപ്പം നല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ അതിപ്പോൾ എവിടെയാണെങ്കിലും ആൾക്കാരെ തേടി പിടിച്ച് വരുന്നൊരു അവസ്ഥയാണ് ഈ കാലത്തുള്ളത്. അപ്പോൾ സംവിധായകൻ എന്ന നിലയിൽ ഈ അത് ഏത് പ്ലാറ്റ്ഫോം, ഇപ്പോൾ കരിക്ക് നേരത്തെ കിരൺ പറഞ്ഞ പോലെ ഒരു ഗംഭീര പ്ലാറ്റ്ഫോം തന്നെയാണ്, എന്നിരുന്നാൽ തന്നെയും ഈ കണ്ടന്റ് അത് നിങ്ങൾ എങ്ങനെയാണ് എല്ലാവരും കൂടി ചേർന്നിട്ട് ഈ ഒരു വിഷയത്തിലേക്ക് എത്തിയത്? ഇല്ല, ഈ പറഞ്ഞ പോലെ ഞങ്ങൾ കുറേ കൊല്ലായിട്ടുള്ള പരിചയമുണ്ട്. ഈ വിഷ്ണു, ഞാനും പടനും ഇതിൻ്റെ ക്യാമറ ചെയ്ത ഉണ്ണിയും എല്ലാവരുമായിട്ട് വളരെ ഇയേഴ്സായിട്ട് നമുക്ക് അറിയുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു വലിയ ഒരു ബ്രെയിൻ സ്റ്റോമിങ് പ്രോസസ്സൊന്നും ആക്ച്വലി ഇല്ലായിരുന്നു. ഇത് ഞങ്ങളൊരു ഓഗസ്റ്റിൽ പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ സെപ്റ്റംബർ ആയപ്പോഴത്തേനും സ്ക്രിപ്റ്റ് തീർത്ത് നമ്മൾ ഷൂട്ട് പോയി ആക്ച്വലി. അപ്പോൾ അതിൻ്റെ ഒരു ഹൈ കിട്ടുന്ന സമയത്ത് നമ്മൾ അത് വെച്ച് പിടയ്ക്കുക എന്നുള്ള പരിപാടി അല്ലാതെ ഇതിൽ ഭയങ്കര ആലോചന പ്രോസസ്സൊന്നും ആക്ച്വലി നടന്നിട്ടില്ല. അന്നേരത്തെ ഒരു കിക്കിൽ അങ്ങ് പോയതാണ് ആക്ച്വലി. അത് തന്നെയാണ് തോന്നുന്നു ഗോപി ആദ്യം ചോദിച്ചത്, നിങ്ങളെല്ലാം ഒരേ ഒരിടത്താണോ താമസമെന്ന്. അതിൽ അങ്ങനെ ഒരു ഫീൽ അത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് എല്ലാവരും അത്രത്തോളം സിങ്കായി നിൽക്കുന്ന, ഒരുമിച്ച് എപ്പോഴും നിൽക്കുന്ന കുറെ കൂട്ടുകാർ ചെയ്യുന്ന ഒരു പുതിയൊരു എണ്ണം എടുക്കുമ്പോഴുണ്ടാകുന്ന ഒരു ഐക്യം ഉണ്ടല്ലോ നമുക്കൊരു ആ ഒരു താളം അതിനകത്ത് ആദ്യാവസാനം കാണാറുണ്ട്. അത് തന്നെയാണ് തോന്നുന്നു നിങ്ങളെ ഈ തരത്തിലേക്ക് ഇതിനെ ഒരു പെട്ടെന്ന് കണ്ട ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റാൻ. ആ തീർച്ചയായും, കുറേ വർഷങ്ങൾ കൊണ്ടുള്ള ഒരു സൗഹൃദം അല്ലെങ്കിൽ ജീവിതത്തിലെ ഓരോ എന്താ പറയുക, നമ്മുടെ കൂട്ടത്തിലുള്ള ഓരോ വ്യക്തികളും ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണ് അവരുടെ ലൈഫിൽ ഒരു സ്റ്റേജ്, കുറച്ചും കൂടെ പേഴ്സണലി അറിയാവുന്ന ഒരു ഇൻറ്റിമേറ്റ് പ്രൊഫഷണലിസം എന്ന് പറയാവുന്ന രീതിയിൽ നമുക്ക് വളരെ ലീസ്റ്റ് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമുണ്ടായിരുന്നു. അതായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾക്ക് അസിങ്ക് തോന്നിയെന്ന് തോന്നുന്നു. നിങ്ങളുടെ ഒരു രീതി എങ്ങനെയാണ് ഇപ്പോൾ ഷൂട്ടും മറ്റു കാര്യങ്ങളാണ്? ഈ പറഞ്ഞ പോലെ തന്നെ കാണുമ്പോൾ നല്ല പ്രൊഫഷണൽ വർക്ക് പോലെ തന്നെ തോന്നുന്നു. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ എഫേർട്ടും കാര്യങ്ങളൊക്കെ, ഒരു വർക്ക് തീരാൻ എത്ര സമയം, അതിനുള്ള ക്രൂ എങ്ങനെയാണ്, അതിൻ്റെ ഒരു, ഞാൻ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി താല്പര്യം കൊണ്ട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് അതിൻ്റെ രീതികളൊക്കെ, അതിൻ്റെ സംവിധാനം എന്ന നിലയിൽ താങ്കൾക്ക്? ആക്ച്വലി ഇത് ഒരു 12 ദിവസം കൊണ്ടും ഒരു ദിവസം പാച്ചും കൊണ്ടും ഷൂട്ട് ചെയ്തതാണ്. 2 മണിക്കൂർ കണ്ടന്റ് ഉണ്ട് ആക്ച്വലി. ഈ 2 മണിക്കൂർ കണ്ടന്റിന് പിന്നെ നമ്മൾ കരിക്കിലേക്ക് എത്തുന്ന സമയത്ത് വീണ്ടും നമ്മൾ അതിൽ നിന്ന് ട്രിം ചെയ്യേണ്ട വന്നായിരുന്നു, കുറച്ചുകൂടെ നമുക്ക് പാക്ഡ് ആക്കാമെന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ 12 ദിവസം കൊണ്ട് നമുക്ക് 2 അവർ സാധനം നമുക്ക് എടുക്കാൻ പറ്റിയതിൻ്റെ മെയിൻ റീസൺ വെച്ചാൽ നമ്മൾ വർക്ക്ഷോപ്പ് പോയായിരുന്നു. ബേസിക്കലി എല്ലാവരും, ഞങ്ങളെല്ലാവരും തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്, തിയേറ്ററുമായിട്ട് ഭയങ്കര അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് വിഷ്ണുവും ഇതിൻ്റെ റൈറ്റർ പഠനമെല്ലാം. അപ്പോൾ നമുക്ക് വർക്ക്ഷോപ്പ്സ് ഉണ്ടായിരുന്നു. എല്ലാ ആർട്ടിസ്റ്റുകളെയും നമ്മൾ നേരത്തെ കൊണ്ടുവന്ന് ഒരു ദിവസം വർക്ക്ഷോപ്പ് ഫുൾ പോവുക, അത് വെച്ചിട്ട് ക്യാമറമാൻ ആംഗിൾ പ്ലാൻ ചെയ്യുക, ഇപ്പം ഇങ്ങനത്തെ പ്രോസസ്സ് നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ഷൂട്ടിംഗ് വളരെ എളുപ്പമായിരുന്നു ഇവർക്കെല്ലാവർക്കും. ഓൾമോസ്റ്റ് ചെയ്ത് പരിപാടി എന്താണെന്നുള്ള ഭയങ്കര വ്യക്തത ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് ഭയങ്കരമായിട്ട് നമ്മൾ എൻജോയ് ചെയ്തു. വർക്ക്ഷോപ്പിൽ നമ്മൾ മാക്സിമം ഈ പറയുന്ന പോലെ ഈ ബ്രെയിൻ സ്റ്റോമിങ്ങും ഇംപ്രവൈസേഷനും പരിപാടികളെല്ലാം ചെയ്തിട്ട് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എൻജോയിങ് പ്രോസസ്സായിരുന്നു ആക്ച്വലി. ഇതിലിപ്പോൾ നമ്മൾ ചില സീരീസിലൊക്കെ കാണാം, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഹ്യൂമർ ആവട്ടെ, ഈ ആ സമയത്ത് തോന്നുന്ന ചില കാര്യങ്ങൾ, അപ്പോൾ കരിക്കിൻ്റെ തന്നെ മറ്റ് എപ്പിസോഡിൽ പലതും. അപ്പോൾ നിങ്ങളുടെ രീതി എങ്ങനെയാണ്, ഫുള്ളി സ്ക്രിപ്റ്റഡ് ആണോ അതോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇംപ്രൊവൈസേഷൻ ആണോ, എങ്ങനെയാണ് നിങ്ങളുടെ രീതി? നമ്മൾ സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു, നമ്മൾ സ്ക്രിപ്റ്റ് എഴുതിയായിരുന്നു. പക്ഷേ സ്ക്രിപ്റ്റ് നമ്മൾ സ്പോട്ടിൽ യൂസ് ചെയ്യാറില്ല, സ്പോട്ടിലേക്ക് സ്ക്രിപ്റ്റ് കൊണ്ടുപോകില്ല. സ്ക്രിപ്റ്റ് നമ്മൾ സ്ക്രിപ്റ്റ് റീഡിങ് സെക്ഷൻ ഉണ്ടാവും, വർക്ക്ഷോപ്പ് ചെയ്യും,
ഈ വർക്ക്ഷോപ്പോട് കൂടിയിട്ട് നമ്മൾ സ്ക്രിപ്റ്റ് അവിടെ നിർത്തും. പിന്നെ നമ്മൾ സ്പോട്ടിൽ നമുക്ക് ഈ സ്ക്രിപ്റ്റിനെ മുകളിലേക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു പെർസെൻറ്റേജ് മുകളിലേക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന കണ്ടന്റ് അല്ലെങ്കിൽ ഡയലോഗ്സ് എന്ത് ആരുടെ ഭാഗത്ത് ഇൻപുട്ട് ഉണ്ടെങ്കിലും നമ്മളത് അനലൈസ് ചെയ്തിട്ട് പിന്നെ ഈ സ്പോട്ടിൽ ഭയങ്കര ഇംപ്രൈസേഷനും നമ്മളങ്ങനെ എൻ്റർടൈൻ ചെയ്യില്ല, കാരണം അത് ഒരു സ്പോട്ട് ജഡ്ജ്മെൻ്റ് ചിലപ്പോൾ മാറിപ്പോകാനും ചാൻസ് ഉണ്ട്. അപ്പം മാക്സിമം വർക്ക്ഷോപ്പിലാണ് നമ്മൾ പിടിക്കുക. വർക്ക്ഷോപ്പിൽ പിടിച്ചിട്ട് കഴിഞ്ഞാൽ സ്പോട്ടിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന് അത് ഫൈനലൈസ് ചെയ്യാൻ. വിഷ്ണു ഇപ്പം എങ്ങനെയാണ്, ആൾക്കാരും ആരാധകരും ഒക്കെ ആയോ? അതായത് അക്സെപ്റ്റൻസ് കിട്ടിയതിൻ്റെയും വിസിബിലിറ്റി കിട്ടിയതിൻ്റെയും സന്തോഷം എന്തായാലും ഉണ്ട്. പിന്നെ ആ സുർജിത്ത് എന്ന ക്യാരക്ടർ അല്ലെ, അയാളുടെ വട്ട്, അതിന് കുറച്ചുകൂടെ അക്സെപ്റ്റൻസ് കിട്ടിയ പോലെ തോന്നുന്നുണ്ട്. ഇപ്പൊ മലയാളിക്ക് പരിചിതമായ മുഖമായി മാറിക്കഴിഞ്ഞു, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കല്ല. എങ്ങനെയാണ് വിഷ്ണുവിന്റെ രീതികൾ, മീൻസ് വിഷ്ണു അഭിനയം പഠിച്ചതാണോ, എന്തായിരുന്നു താങ്കളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്? ഞാൻ ഒരു 6-7 വർഷത്തോളം വീഡിയോ ജോക്കി ആയിട്ട് വർക്ക് ചെയ്തു. അതായത് കിരൺ ടി വി, സൂര്യ തുടങ്ങിയ ചാനലുകളിലൊക്കെ വർക്ക് ചെയ്തു. അതിനുശേഷം കുറച്ച് ആഗ്രഹ നടനായിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. അതായത് ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തകർത്ത് കളയാന്നൊക്കെ തോന്നത്തില്ലേ നമുക്ക്. അങ്ങനെ ഓപ്പർച്യൂണിറ്റി കിട്ടി, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ മനസ്സിലായതിന് ശേഷം നമ്മുടെ ഇത് 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 ട്രെയിൻ ചെയ്യുന്ന സ്ഥലങ്ങളിൽ അല്ലെ വർക്ക്ഷോപ്പുകൾ അങ്ങനെ കൊച്ചിയിൽ നടക്കുന്നതൊക്കെ അന്വേഷിച്ച് എനിക്ക് സജീവ് നമ്പ്യത്ത്, ആക്ലാബ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, അപ്പോൾ സജീവ് നമ്പ്യത്ത് അദ്ദേഹത്തോടൊപ്പം കുറേ കാലം സ്പെൻഡ് ചെയ്തു, അവിടെ കോഴ്സ് ചെയ്തു, പ്ലേസ് ചെയ്യാൻ പറ്റി. വളരെ കുറച്ച് പ്ലേ ഉള്ളെങ്കിലും എനിക്ക് തോന്നുന്നു അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. പിന്നെ അതിനുശേഷം ജ്യോതിഷ് എന്ന് പറഞ്ഞ ഒരു ആക്ടർ ട്രെയിനറുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ഇപ്പം ഇങ്ങനെ വർഷങ്ങളോളം ഇതിൽ സ്പെൻഡ് ചെയ്ത ആളുകളോടൊപ്പം കുറച്ച് അധിക സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൽ നിന്ന് വന്ന വ്യത്യാസങ്ങളൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ നല്ലതാണെങ്കിൽ അതിലുള്ളതെന്ന് ഞാൻ കരുതുന്നു. ഇപ്പം നല്ല മെൻകെടുണ്ടായിട്ടുണ്ട് അല്ലേ? പിന്നെ 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 നന്നായിട്ട് മെനക്കെട്ടുന്നുണ്ട്. വെറുതെ അല്ല ഇപ്പൊ ഇങ്ങനെ ഒരു ഗംഭീര വിജയം എന്തായാലും ഫലം ഉണ്ടായിട്ടുണ്ട്. ഈ ക്യാരക്ടർ ചെയ്യുക എന്നുള്ള ഈ ക്യാരക്ടർ. ഏതായാലും സംവിധാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി എങ്ങനെയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ കാര്യങ്ങളൊക്കെ? ഇപ്പൊ നിങ്ങൾക്ക് ഒരു ആക്സെപ്റ്റൻസ് ആയി, നിങ്ങൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു, നിങ്ങൾക്കൊണ്ട് നല്ല വർക്കുകൾ ചെയ്യാൻ പറ്റുമെന്ന് പ്രേക്ഷകർക്കും മനസ്സിലായി, ജനത്തിനും മനസ്സിലായി, എന്താ പറയാ, തെളിയിക്കപ്പെട്ട ഒരു സംവിധായകനും ആയി കഴിഞ്ഞു. എങ്ങനെയാണ് ഇനി ഉദ്ദേശിക്കുന്നത്? ഇല്ല, മൾട്ടിപ്പിൾ പ്രോജക്ട്സാണ് നമ്മളിപ്പം പിച്ച് ചെയ്യുന്നത് നമ്മുടെ സെയിം ടീമായിട്ട് തന്നെ. അതിപ്പോൾ ഡിജിറ്റൽ സ്പേസിലും പിച്ച് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മൾ പറയുന്ന പോലെ കൊമേഴ്ഷ്യലായിട്ടുള്ള ഫിലിമായിട്ടും പിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എവിടെയാണ് ഓപ്പണിംഗ് വരുന്നത് അവിടെ നോക്കുക എന്നുള്ളത് തന്നെയാണ് ഉള്ളത്. ഒരു സിംഗിൾ പ്രൊജക്റ്റായിട്ടില്ല, പല പല ഐഡിയാസ് വരുന്നതെല്ലാം തന്നെ നമ്മൾ പിച്ച് ഡ്രാഫ്റ്റ് ആക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ സ്വപ്നങ്ങളുള്ളവർക്ക്, മെനക്കെടാൻ താല്പര്യമുള്ളവർക്ക് വലിയ അവസരം നൽകുന്ന ഒരു കാലം കൂടിയാണ്. ഇപ്പം നമ്മൾ ചുറ്റുവട്ടം നോക്കുകയാണെങ്കിൽ എന്താ പറയുക, കോവിഡാണ്, സങ്കടമൊക്കെയാണ് ഒക്കെയാണ്, എന്നാൽ തന്നെയും ഈ പറയുന്ന പോലെ ശ്രമിക്കാനും പുതിയ സാധ്യതകളും തേടുന്നവർക്ക് ഒരു നല്ല കാലം കൂടിയാണ് അല്ലേ? അങ്ങനെ ഒരു അർത്ഥമല്ലേ ഇപ്പം നിങ്ങളുടെയൊക്കെ വിജയം കാണുമ്പോൾ? ആ തീർച്ചയായിട്ടും. പക്ഷേ നമ്മൾ അങ്ങനെ ഒരു പ്ലാൻഡ് പരിപാടി അല്ലായിരുന്നു ആക്ച്വലി. ഞങ്ങൾക്ക് കൂടുതലും ഇതൊരു ഈ പറയുന്ന പോലെ ഒരു റീയൂണിയൻ പോലെയായിരുന്നു. ഞങ്ങളെല്ലാവരും ഒന്നിച്ച് കുറേ നാൾ ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു. പിന്നെ പല കാരണം കൊണ്ട് നമ്മളെല്ലാവരും പല പല ഏരിയയിലേക്ക് മാറി. ഞാൻ ചെന്നൈ ബേസ് ആയിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്ന, ഉണ്ണി അസോസിയേറ്റ് ആയിട്ട് ഈ തെലുങ്ക് തമിഴ് മൂവീസിലായിരുന്നു ഉണ്ടായിരുന്ന എൻ്റെ ക്യാമറ ചെയ്ത, വിഷ്ണു ഇവിടെയായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും പല മേഖലയിലേക്ക് മാറി. പിന്നെ നമുക്ക് ഈ ലോക്ക്ഡൗൺ സമയത്ത് ഇത് നമുക്കൊന്ന് യുണൈറ്റ് ചെയ്യാൻ പറ്റും, നമുക്കൊരു വർക്ക് ചെയ്യാൻ പറ്റും എന്ന സെൻസിൽ തന്നെയാണ് ഇത് ചെയ്ത്. ഇത് ചെയ്ത് ഇതോടുകൂടി രക്ഷപ്പെടുക എന്നുള്ള സ്കീമൊന്നും ഇല്ലായിരുന്നു നമുക്ക്. കാരണം നമ്മൾ ഈ മുമ്പും പലതും പയറ്റിയതാണ്, പലതും പാളിയിട്ടുമുണ്ട്. ഇത് വെച്ചിട്ട് കയറി പോകുക എന്നുള്ള സ്കീമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ചെയ്തതിൽ ഇത് വർക്കായി എന്നുള്ളതിൽ സന്തോഷമുണ്ട്. മുമ്പ് പലതും പാളിയത് കൊണ്ടും അതിൻ്റെ അനുഭവങ്ങളും എല്ലാം കൂടെ ചേരുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഒരു വലിയ ഹിറ്റ് വരുന്നത്. എന്തായാലും ഇനിയും നിങ്ങൾക്ക് വിഷ്ണുവിനോട് ഒരു കാര്യം കൂടി, വേറെ ഓഫറുകളൊക്കെ വരാൻ തുടങ്ങിയോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ഥിതി? ആ അതായത് ഫിലിം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നവരോ അല്ലെങ്കിൽ ഈ പ്രോസസ്സിൽ നിൽക്കുന്നവർ വർക്ക് കണ്ടു ഇഷ്ടപ്പെട്ടു എന്നെങ്കിലും നമുക്ക് അസോസിയേറ്റ് ചെയ്യാം എന്നൊക്കെ പറയുന്ന സ്ട്രക്ചറിൽ നിൽക്കുകയാണ്. പിന്നെ
തമ്പി നമ്മളെല്ലാവരും കൂടെ പല പല ഐഡിയാസ് ആലോചിക്കുന്നു. അപ്പൊ ഒന്നും അങ്ങോട്ട് എന്താ പറയുന്നത് ലോക്കായിട്ടില്ല. ഏതായാലും ശരിയാവും. ഏതായാലും നിങ്ങൾ പറഞ്ഞ പോലെ ഇത്രയും ഈ എന്താ പറയുക ഒരു റീയൂണിയൻ ആയിട്ട് നിങ്ങൾ കൂട്ടുകാരെ കൂടെ ചേർന്നു. പക്ഷെ അത് തന്നെ ആൾക്കാർക്ക് കാണാൻ ഇഷ്ടമാണ്, കണ്ടുകൊണ്ടിരിക്കാൻ ഇഷ്ടമാണ്. അതുപോലെ ഇഷ്ടമുള്ളവർക്ക് നിങ്ങളുടെ ഭാഗത്ത് ഇനിയും ഉണ്ടാകുമ്പോൾ ഉപയോഗിക്കുന്നു. ഏതായാലും ഇതുവരെ കണ്ടതിൽ ഒരു വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം എനിക്ക് നല്ല ഇഷ്ടമായി, എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളെ പരിചയപ്പെട്ടതിലും സംസാരിച്ചതിലും വലിയ ഇഷ്ടമായി. നന്ദി ഇത്രയും സമയം ഞങ്ങളോട് കൂടി. എന്തായാലും ലോക്ക് തുറന്ന് നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ എല്ലാവർക്കും നിങ്ങളുടെ ടീമിനുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. Thank you so much. നമുക്ക് തിരിച്ചു വരാം കൂടുതൽ വാർത്തകളുമായി ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.